أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر قال الله عز وجل പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസം ഓടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇന്ന് 23-ാം രാവാണ്. ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ രാത്രിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനർ പറഞ്ഞത് പ്രകാരം, എൻ്റെ അടുക്കൽ ഖദറിൻ്റെ രാത്രി 21-ോ 23-ോ ആ 23-ാണെന്ന്. അള്ളാഹു ലൈലത്തുൽ ഖദർ കൊണ്ട് ഉള്ള അനുഗ്രഹീതയിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട വസാലി ഇമാം റഹ്മത്തുള്ളാഹി തങ്ങളും അതല്ലാത്ത ചില ആലിമീങ്ങളൊക്കെ പറയുന്നു, ഈ ലൈലത്തുൽ ഖദറിനെ ഒന്നാമത്തെ നോമ്പ് നോക്കി മനസ്സിലാക്കാം. ഫൈൻകാന അവ്വലുഹു യൗമൽ അഹദ് ഔ യൗമൽ അർബിഅ, റമളാനിൻ്റെ ആദ്യ ദിവസം ഒന്നാമത്തെ നോമ്പ് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആയാൽ ഫഹിയ, ആ ലൈലത്തുൽ ഖദർ ലൈലത്തു തിസ്ഇം വൈശിരീൻ 29-ൻ്റെ രാവിലെ ആയിരിക്കും. ഔ യൗമുൽ ഇസ്നൈനി ഔ യൗമൽ ഇസ്നൈനി, അല്ലെങ്കിൽ റമളാനിൻ്റെ ആദ്യം തിങ്കളാഴ്ചയാണെങ്കിൽ ലൈലത്തുൽ ഖദർ 21-ാം രാവാണ്. ഔ യൗമ സലാസായി അബിൽ ജുമുഅ, റമളാനിൻ്റെ ആദ്യ ദിവസം ഏതാ, ചൊവ്വാഴ്ചയോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ ഫഹിയ ലൈലത്തു സബിഇം വൈശിരീൻ, ഖദറിൻ്റെ രാത്രി 27-ാം രാവാണ്. അപ്പോൾ ഈ വർഷം നമ്മളെ റമളാൻ്റെ ആദ്യ ദിവസം ഏതാണ് കുട്ടികളെ, ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഈ കണക്ക് പ്രകാരം, ഈ കായിക പ്രകാരം ഖദറിൻ്റെ രാത്രി ഒസാലിമാ പറഞ്ഞതനുസരിച്ച് റളിയല്ലാഹു അൻഹു ഏതാ 27-ാം രാവായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി വ്യാഴാഴ്ചയാണ് ആദ്യ നോമ്പ്, എന്നാൽ ഖദറിൻ്റെ രാത്രി 25-ാം രാവാണ്. വെള്ളിയാഴ്ചയാണെങ്കിലോ 23-ാം രാവാണ്. വെള്ളിയാഴ്ച യൗമു സബത്ത്, ശനിയാഴ്ച, ശനിയാഴ്ചയാണെങ്കിൽ 23-ാം രാവാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പോയിൻ്റ് ഇതിലേതാ, നമുക്ക് ഈ വർഷത്തെ ആദ്യ നോമ്പ് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഈ കായിക പ്രകാരം 27-ാം രാവിനായിരിക്കും ഖദറിൻ്റെ രാത്രി. അള്ളാഹു ഖദറിൻ്റെ രാത്രി കൊണ്ട് അനുഗ്രഹീതരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നാൻസലിന സൂറത്ത് ഇറങ്ങാൻ കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ്, പണ്ട് ബനീ ഇസ്രായേലിൽ ഒരു സ്വാലിഹായ മലിക്കുൻ സ്വാലിഹുൻ, നല്ലൊരു രാജാവുണ്ടായിരുന്നു. അള്ളാഹു തആല രാജാവിൻ്റെ കാലത്തുള്ള ഒരു നബിയിലേക്ക് വഹി അറിയിച്ചു. എന്താണോ രാജാവെ നിങ്ങൾക്ക് വേണ്ടത്, ആവശ്യമുള്ളത്, അതെല്ലാം നിങ്ങൾ കൊതിച്ചോളൂ. ഇതാണ് വഹി. അപ്പം മൂപ്പര് പറഞ്ഞു, അത്തമന്ന അൻ ഉജാഹിദ ഫീ സബീലില്ലാഹി ബിമാലി വവലദീ,
ഞാൻ കൊതിക്കുന്നത് എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതാണ് എൻ്റെ കൊതി. അപ്പോൾ അല്ലാഹു തആല ഫറസഖഹുല്ലാഹു അൽഫ വലദ്, അല്ലാഹു തആല മൂപ്പർക്ക് 1000 മക്കളെ നൽകി. മൂപ്പരി 1000 മക്കളെയും യുദ്ധത്തിന് തയ്യാർ ചെയ്തു. ഓരോ മാസവും ഓരോ മകൻ ജിഹാദ് ചെയ്യുന്നു, ഷഹീദാവുന്നു. ഇതാ അങ്ങനെ ഓരോ മക്കളും ജിഹാദ് ചെയ്യുന്നു. ഹത്തായുക്തല ഷഹീദ, ഏതുവരെ? ഷഹീദാവുന്നതുവരെ. സുമ്മ യുജഹിസുൽ ആഖറ, പിന്നെ മൂപ്പര് വേറെ മകനെ തയ്യാർ ചെയ്യുന്നു, ആ മകനും ഷഹീദാവുന്നു. വഹാകദാ ഹത്താ കുതിലു ഫി അൽഫി ഷഹർ, 1000 മക്കളും 1000 മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്ത് ഷഹീദായി. മക്കളൊക്കെ കഴിഞ്ഞു. എത്ര മക്കളുണ്ടായിരുന്നത്? 1000 മക്കൾ. ഇവരൊക്കെ ജിഹാദ് ചെയ്ത് ഷഹീദായി. ഇനി ആരാളുള്ളത്? വാപ്പുണ്ട്. സുമ്മ ജാഹദൽ മലിക്കു, പിന്നെ രാജാവും ജിഹാദ് ചെയ്തു. ഫഖുതിൽ, മൂപ്പരും കൊല്ലപ്പെട്ടു, ഷഹീദായി. ഈ ഒരു കഥ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന് ചൊല്ലിക്കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ യുദ്രിക്കു ഫളീലതഹു അഹദ്. മൂപ്പരുടെ പ്രതിഫലം പോലോത്ത പ്രതിഫലം, മൂപ്പരുടെ സ്ഥാനം പോലോത്ത സ്ഥാനം ഒരാൾക്കും എത്തിക്കാൻ കഴിയില്ല നബിയേ. നാളെ ആഖിറത്തിൽ അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഉണ്ടാകുക എന്ന നില സ്വഹാബത്ത് ടെൻഷനായി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മുത്തുനബിയല്ലേ, അള്ളാഹുവിൻ്റെ ഖലീലായ നബിയല്ലേ, ഉമ്മത്തിന് ഒരിക്കലും ഈ ഹബീബിനൊരിക്കലും അള്ളാഹു സങ്കടപ്പെടുത്തൂല. ഫഅൻസലല്ലാഹു ഹാദിഹി സൂറ, അപ്പോഴാണ് അള്ളാഹു തആല ഈ സൂറത്ത് ഇറക്കിയത്. ആ മഹാരാജാവിൻ്റെ സ്വാലിഹായ രാജാവിൻ്റെ 1000 മക്കൾ 1000 മാസത്തിൽ യുദ്ധം ചെയ്തു. അങ്ങനെ പിന്നെ വാപ്പയും യുദ്ധം ചെയ്ത് ഷഹീദായ. അവരുടെ പ്രതിഫലത്തിനേക്കാളും, ആ വാപ്പാൻ്റെ പ്രതിഫലത്തിനേക്കാളും കൂലിയുണ്ട് ഉമ്മത്ത് മുഹമ്മദിയ. അതാ പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ 1000 മാസത്തിലാണ് ജിഹാദിനയച്ചതെങ്കിൽ ആ 1000 മാസത്തിലേറെ പുണ്യം ഹബീബേ അങ്ങയുടെ ഉമ്മത്തിന് ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കും. ടെൻഷനാവണ്ട, സങ്കടപ്പെടണ്ട, ഞാനല്ലേ. ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസത്തിലേറെ പ്രതിഫലം. 83 വർഷവും 4 മാസവും ജീവിച്ചാൽ, ഗുണഗണങ്ങൾ നന്മകൾ ചെയ്താൽ അതിലേറെ പ്രതിഫലമാണ് ഖദ്റിൻ്റെ ഒരൊറ്റ രാത്രി കൊണ്ട്. ഇന്ന് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ രാത്രിയാണ്, 23-ാം രാവാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ആ ഖദ്റിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കോടികളായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മുഅ്മിനീങ്ങളായ നമ്മെ സന്ദർശിക്കും. ചില ആളുകളോട് ബന്ധപ്പെടൂല, ചില ആളുകൾക്ക് കൈ കൊടുക്കൂല, മുസാഫാത്ത് കൊടുക്കൂല, ചില ആളുകൾക്ക് അവർ ഇസ്തിഗ്ഫാർ ചെയ്യൂല. അതാരാ? കുടുംബ ബന്ധം മുറിച്ചവർ, പരസ്പരം തെറ്റി നടക്കുന്നവർ, അങ്ങനെ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പൊരുത്തപ്പെടിക്കണം.
അലോക്യമുണ്ടെങ്കിൽ ലോക്യമുണ്ടാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ മാലാക്കമാർ ഇറങ്ങും, വറൂഹു റൂഹും ഇറങ്ങും. ഈ റൂഹ് ആരാണെന്നതിൽ മുഫസ്സിറുകൾ 14 അർബഅത്ത് അശറ ഖൗല 14 കൗലുണ്ടായി. അതിൽ ഒന്ന് ഖൗലു ജുംഹൂരിൽ മുഫസ്സിരീൻ, ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായമാണ്. അതെന്താ? ഇന്നഹു ജിബ്രീലു അലൈഹിസ്സലാം. ആ റൂഹ് എന്ന് പറഞ്ഞാൽ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പം എന്തിനാ അങ്ങനെ പറഞ്ഞു? മലക്കാളും പിന്നെ മൂപ്പരെ പേരിത്തു വരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയില്ലേ, തങ്ങന്മാരൊക്കെ നോമ്പം പിന്നെ തങ്ങന്മാരൊക്കെ വന്നു, പാണക്കാട് തങ്ങളും വന്നു, അത് പവറുള്ള തങ്ങന്മാരാണല്ലോ. ആ അതേപോലെ മലക്കാളൊക്കെ വന്നു, അവരുടെ കൂട്ടത്തിൽ മുക്കറബുല്ലംലാക്ക് മലക്ക് ജിബ്രീലും ഇറങ്ങി വരും. ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി വേറെയും കുറേ അഭിപ്രായങ്ങൾ. രണ്ടാമത്തെ എന്താ അറിയാം? അത് മലക്കുൻ തഹത്തൽ അർഷ്, അർഷിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു മലക്കാണ്. വരിജിലാഹു ഫീ തഹൂമിൽ അർളി സാബിഅ, ആ മലക്കിൻ്റെ രണ്ടു കാലി ഏഴാം ഭൂമിയുടെ താഴെയാണ്, അടിയിലാണ്. ആവു എത്ര വലിയ മലക്കാണ്. വലഹു അൽഫുറസ്, ആ മലക്കിന് 1000 തലയുണ്ട്. ഞാൻ ചോദിക്കട്ടോ, ഇത്രല്ലേ? 1000 തലയുള്ള മലക്കാണ്. കുല്ലു റസിൻ അഅലമു മിന ദുന്യ, അതിൽ ഓരോ തലയും ദുനിയാവിനേക്കാൾ വലിയ തലയാണ്. ആവു അപ്പം എത്ര വലിപ്പുണ്ടാവും? വഫീ കുല്ലി റസിൻ അൽഫു വജ്ഹ്, ഓരോ തലയിലും 1000 മുഖങ്ങളുണ്ട്. ഒരു തലതാ, അങ്ങനത്തെ ഒറ്റ തലയിൽ 1000 മുഖം. ചിർച്ചണ്ട, അള്ളാഹ്ക്ക് ഇതും കഴിഞ്ഞും അതല്ലാത്തൊക്കെ അള്ളാഹ്ക്ക് പടക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെ പറഞ്ഞോലുണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ. വഫീ കുല്ലി വജിഹിൻ അൽഫു ഫമ്, ഓരോ മുഖത്തിലും 1000 തൊള്ളകളുണ്ട്, വായകളുണ്ട്, അങ്ങനത്തെ മലക്ക. വഫീ കുല്ലി ഫമിൻ അൽഫു ലിസാൻ, ഓരോ വായിലും 1000 നാക്കുകളുണ്ട്. ഈ ഇങ്ങനത്തെ വിശാലമായ വലിയ അവർണ്ണനീയമായ മലക്കിനെന്താ പണി? യുസബ്ബിഹുല്ലാഹ തആല ബികുല്ലി ലിസാനിൻ അൽഫ നൗഇൻ മിന തസ്ബീഹി വത്തഹ്മീദി വത്തംജീദ്. എന്താ പണി? ആ 1000 ഐറ്റംസ് തസ്ബീഹ്, തഹ്മീദ്, തംജീദ്, ഓരോ നാക്കുകൊണ്ടും 1000 ഐറ്റംസ് ഹംദുകൾ, തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈ മലക്ക്. വല്ലാത്ത മലക്ക് തന്നെയല്ലത്. എന്നാൽ ഓരോ നാക്കുകൊണ്ടും ഒരു ഭാഷയാണോ? അല്ല. വക്കുല്ലു ലിസാനിൻ വലിക്കുല്ലി ലിസാനിൻ ലുഗത്തുൻ, ഓരോ നാക്കിനും ഓരോ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. ലാ തുഷ്ബിഹു ലുഗത്തൽ ആഖരി, മറ്റേ ഭാഷയോട് എന്താവൂല ഈ ഒരു ഭാഷ തുല്യമാവില്ല. വ്യത്യസ്തമായ ഭാഷകളുള്ള അറിയുന്ന വലിയൊരു മലക്കാണ്. ഫഇദാ ഫതഹ അഫ്വാഹഹു, ഈ മലക്ക് ആ മലക്കിൻ്റെ വായ തുറന്നാൽ, ബിത്തസ്ബീഹ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഈ മലക്ക് ആ മലക്കിൻ്റെ വായങ്ങ് തുറന്നാൽ ഭയങ്കര തസ്ബീഹ് അലേഖരം. ഖറത്ത് മലായിക്കത്തു സമാവാതി സബ്, ഏഴാകാശങ്ങളിലുള്ള മാലാക്കമാർ സുജ്ജദ, സുജൂദിൽ വീഴുന്നു. ഭയങ്കര മലക്കല്ലേ? എന്തേ കാരണം? മഹാഫത
അയ്യുഹരിഖഹും നൂറു അഫ്വാഹിഹി, ആ മലക്കിൻ്റെ വായകളുടെ പ്രകാശം അവരെ കരിക്കുമോ എന്ന് ഭയന്നിട്ട് അവർ സുജൂദിലങ്ങ് വീഴും. വൈന്നമായി സബ്ബിഹുല്ലാഹ തആല, നിശ്ചയം ഈ മലക്ക് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. എപ്പോഴൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ മലക്കെന്താണ് എന്നാ ഇറങ്ങി വരിക? ഫയൻജിലു ഫീ ലൈലത്തിൽ ഖദരി, ഖദറിൻ്റെ രാത്രിൽ വറൂഹു ഫീഹ. രണ്ടാമത്തെ അഭിപ്രായം എന്താ? ഈ ഖദറിൻ്റെ രാത്രിയിൽ ആ മലക്ക് ഇറങ്ങി വരും. എന്നിട്ട് എന്തിനാപ്പ? ലി ഷറഫിഹ വഅലു വിശനിഹ. ഖദറിൻ്റെ രാത്രിയുടെ പവിത്രതയ്ക്ക് വേണ്ടിയും അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടിയും അതിൻ്റെ ആ സ്ഥാനത്തിനെ പരിഗണിച്ച് ഈ മലക്ക് ഇറങ്ങി വരും. എന്നിട്ടെന്താ വന്നിട്ട് പണി? ഫയസ്തഗ്ഫിറു ലിസ്വാഇമീന വസ്വാഇമാത്തി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് നമുക്കെല്ലാവർക്കും പൊറുക്കലിനെ തേടുക. എന്തുകൊണ്ട്? ബിത്തിൽക്കൽ അഫ്വാഹി കുല്ലിഹായിലാത്തുലുഇൽ ഫജ്ർ, സുബ്ഹി വരെ ആയിരക്കണക്കിന് തൊള്ളകളെ കൊണ്ട് ഞമ്മക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. ഇങ്ങനത്തെ വലിയൊരു മലക്കാണ് ആ റൂഹ് എന്ന് പറയുന്ന രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം എന്താ? അത് മലക്കുൻ അലീം, വലിയൊരു മലക്ക്, അലീമായ മലക്ക്. ലവിൽ തഖമസ് സമാവാതി വൽ അർദ, ഈ മലക്ക് ആകാശം ഭൂമി ഒന്നായിട്ട് വിഴുങ്ങിയാൽ ലക്കാനത്തിൽ ലുക്കുമത്തല്ലോ, ആകാശം ഭൂമി എല്ലാം കൂടി ആ മലക്കിന് ഒരു ഉരുളക്കൊള്ളും. അത്രയും വലിയ മലക്ക്, അള്ളാഹ്ക്ക് അതിലും മയിലും മലത്തൊക്കെ അള്ളാഹ്ക്ക് പടക്കാൻ കഴിയൂലേ, അത്ഭുതപ്പെടുന്നു വേണ്ട. ലാ തറാഹുൽ മലായികത്തു ഇല്ലാ ഫീ ലൈലത്തിൽ ഖദർ, ഈ വലിയ മലക്കിനെ ലൈലത്തുൽ ഖദറിൻ്റെ അന്നേ ബാക്കിയുള്ള മലക്കുകൾ കാണുള്ളൂ. യൻദിലൂലി ഖിദ്മത്തിൽ മുഅ്മിനീന മഅൽ മലായിക, ഈ മലക്ക് ബാക്കിയുള്ള മലക്കുകളോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്തിനു വേണ്ടി? ലിയത്വലി അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ കാണാൻ വേണ്ടി, നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ കഥൻ്റെ കാലത്ത്. നാലാമത്തെ അഭിപ്രായം എന്താ? അത് മലക്കുൻ, അതൊരു മലക്കാണ്. മഖലഖല്ലാഹു അസ്സ വജല്ല ബഅദൽ അർശി ഖൽഖൻ അഅ്ളമ മിൻഹു, അല്ലാഹു തആല അർശിൻ്റെ ശേഷം ഇതിനേക്കാളും വലിയൊരു പടപ്പിനെ പടച്ചിട്ടേയില്ല. അത്രയും വലിയൊരു മലക്കാണ്. അഞ്ചാമത്തെ അഭിപ്രായം എന്താ പറയുക? അത് മലക്കുൻ അഅ്ളമു മം ഫിസ്സമാവാതി സബ്ഇ വമം ഫിൽ അർളീന സബ്ഇ വമം ഫിൽ ജിബാലി, പർവ്വതങ്ങളിലും ഏഴ് ഭൂമികളിലും ഏഴു ആകാശങ്ങളിലുമുള്ള വരേക്കാളും വലിയൊരു മലക്ക്. ഈ മലക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? വഹുവ ഫിസ്സമാഇ റാബിയ, നാലാമത്തെ ആകാശത്തിലാണ്. ഇതിനെന്താ പണി? യുസബ്ബിഹുല്ലാഹു കുല്ല യൗമിൻ ഇസ്നൈ അശറ അൽഫ തസ്ബീഹ, എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. യഖ്ലുഖുല്ലാഹു മിൻ കുല്ലി തസ്ബീഹത്തിൻ മലക്ക, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ തസ്ബീഹിൽ നിന്നും അള്ളാഹു ഓരോ മലക്കുകളെ പടക്കും. അങ്ങനത്തെ വലിയൊരു മലക്കാണ് നാലാമത്തെ അഭിപ്രായം. എത്ര എത്രാമത്തെ അഭിപ്രായം? അഞ്ചട. ആറാമത്തതോ? അതൊരു മലക്കല്ല. തോഇഫത്തും മിനൽ മലായികത്തിൽ ലാ തറാഹുമുൽ മലായികത്തു ഇല്ലാ ഫീ ലൈലത്തിൽ ഖദർ,
മലക്കുകൾ തന്നെ ലൈലത്തുൽ ഖദ്റിലേ കാണുള്ളൂ. അങ്ങനത്തെ ഒരു കൂട്ടം മലക്കുകളാണ്. ഏഴോ അച്റാഫുൽ മലായിക, മലക്കുകളിലെ ഏറ്റവും പവിത്രതയുള്ള ഒരു കൂട്ടമാണ്. എട്ട് അൽ ഹഫദത്തു വൽ കിറാമുൽ കാതിബൂൻ, നമ്മളെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുണ്ടല്ലോ. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ മലക്കുകളല്ലേ അവരും. പിന്നെ ഓരോ മനുഷ്യരെയും കാക്കാൻ വേണ്ടി, ഓരോ അവയവങ്ങൾ കാക്കാൻ വേണ്ടി, കണ്ണ്, കാത്, മൂക്ക്, തൊള്ള, അങ്ങനെ ഇഷ്ടം പോലെ 10-20 മലക്ക് ദിവസം ഉണ്ട് നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ. അങ്ങനത്തെ ഈ ഹാഫിലീങ്ങളും കാത്തിബീങ്ങളുമായ മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. ഇത്രയപ്പെടാം. എട്ട് ഒൻപതാമത്തെ പറഞ്ഞാൽ അറിയോ, അത് ഖൽഖുൻ അഅലമു മിനൽ മലായികത്തി വഅശ്റഫു മിൻഹും വഅക്രമു മിർ റബ്ബിൽ ആലമീൻ. മലക്കുകളേക്കാൾ മഹത്വമുള്ളൊരു സൃഷ്ടിയാണ്, അവരെക്കാൾ ഷറഫുള്ളൊരു സൃഷ്ടിയാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തൊരു മലക്കുമാണ് മലക്കാണ്. പത്തോ റബ്ബുൽ ആലമീനോട് ഏറ്റവും അടുത്ത, മലക്കുകളേക്കാൾ ഷറഫുള്ള, മഹത്വമുള്ള ഒരു സൃഷ്ടിയാണ് എന്നാണ് ഒൻപതാമത്തെ അഭിപ്രായം. വആശിറുഹ, പത്താമത്തത് ഖൽഖുല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്, അല്ലാഹുവിൻ്റെ ചില പടപ്പുകളാണ്. യഅ്കുലൂന, അവർ തിന്നുന്നവരാണ്. വൽബസൂന, വസ്ത്രം ധരിക്കുന്നവരാണ്. പക്ഷേ ലൈസു മിനൽ മലായിക, അവർ മലക്കുകളിൽ പെട്ടവരല്ല. വല മിനൽ ഇൻസി, മനുഷ്യരിലും പെട്ടവരല്ല. പിന്നെ ആരാവോൽ, വല അല്ലഹും ഹുദ്ദാമു അഹ്ലിൽ ജന്ന, അവർ സ്വർഗസ്ഥരുടെ ഖാദിമികളായേക്കാം. പതിനൊന്നാമത്തെ അഭിപ്രായം എന്താ? അന്നഹു ഈസാ അലൈഹിസ്സലാം, നമ്മളെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് മൂപ്പരന്ന് ഇറങ്ങി വരും. പന്ത്രണ്ട് അന്നഹു റൂഹു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ ആത്മാവാണ്. യസ്തഗ്ദി മിനല്ലാഹ്, അല്ലാഹുവിനോട് പെർമിഷൻ ചോദിക്കും, ഈ രാത്രി ഞാനൊന്ന് ഇറങ്ങി വരട്ടെ, അല്ലാഹ് എൻ്റെ ഉമ്മത്തിൻ്റെ അരികിലേക്ക് പോയി വരട്ടെ. അങ്ങനെ വന്നിട്ട് ഉമ്മത്തിനോട് വല്ലാതെ സ്നേഹമുള്ള നബിയാണ് ആ മുത്ത് നബിയുടെ ആത്മാവ്. വന്നിട്ട് മിനീങ്ങളോടും മിനാത്തിനോടൊക്കെ സലാം പറയും അത്രേ. പതിമൂന്നാമത്തതോ, ഇത് പിന്നെ നമ്മൾ പറഞ്ഞു കേൾക്കലുണ്ട് സാധാരണ. ആരാണത്? അത് റൂഹുൽ അക്രിബായി മിനൽ അംബാത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയുടെ ആത്മാക്കളാണ്. എത്ര പേരാ നമ്മിൽ നിന്ന് മരിച്ചു പോയത്? ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, ഉസ്താദുമാർ, അയൽവാസികൾ, ബന്ധുക്കൾ, നാട്ടുകാർ. അപ്പം ആ വീട്ടിൽ നിന്ന് മരിച്ചോലൊക്കെ കുടുംബക്കാരൊക്കെ ആത്മാവ് വരും എന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്താ അവർ പറയാ? യഖൂലൂന യാ റബ്ബനാ ഇദല്ലനാ ബിന്നുസൂലി മനാസിലനാ, അല്ലാഹുവേ ഞങ്ങളൊന്ന് പോയി വരട്ടെ ഭൂമിയിലേക്ക്, ഹത്താ ഞങ്ങളെ വീടൊന്ന് സന്ദർശിച്ചു വരട്ടെ. എന്തിനു വേണ്ടി? ഹത്താ നറാഉലാദന വഴിയാലന, ഞങ്ങൾ പണ്ട് ഞങ്ങളെ കുഞ്ഞുമക്കളെ ഇട്ടേച്ചു പോന്നതാ, ഞങ്ങളെ ആശ്രിതരെ ഇട്ടേച്ചു പോന്നതാ, ഞങ്ങളെ വാര്യമാരിട്ടേച്ചു പോന്നതാ, മാതാപിതാക്കൾ ഇട്ടേച്ചു പോന്നതാ, ഞങ്ങളൊന്ന് പോയി വരട്ടെ റബ്ബേ, ഞങ്ങളെ വീടുകളൊന്ന് കാണട്ടെ. കാഴ്ചപ്പലുണ്ട്, ഒരു പ്രത്യേക കാഴ്ച അന്ന്.
അങ്ങനെ അവർ വരുന്നു ഭൂമിയിലേക്ക് വരുന്നു. ഫയഖൂമൂന അലാ അബ്വാബി ബുയൂത്തിഹിം, ഓലെ വീടിൻ്റെ കവാടത്തിങ്ങൾ വന്നിങ്ങനെ നിൽക്കും വന്നിട്ട്. എന്നിട്ട് പറയും, തസദ്ദഖൂ അലൈനാ ഫീ ഹാദിഹിൽ ലൈല, മക്കളെ എൻ്റെ പൊന്നു മക്കളെ ഈ രാത്രിയിൽ ഞങ്ങളെ മേൽ സ്വതക്ക ചെയ്യണേ. ബി സ്വതക്കത്തിന് എന്തെങ്കിലും ഒരു സ്വതക്ക 27-ാം രാവിൻ്റെ അന്ന് ഞങ്ങൾ പണ്ടൊക്കെ നെയ്യപ്പം ചുട്ട് കൊണ്ടോറില്ലേ, എന്നിട്ടോ മരിച്ചുപോയൽക്ക് തോരക്കാറില്ല, അത് അതാണ് വെറുതെ അല്ലത്. ഔ ലുക്മത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉരുള കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യണേ. ഫഇന്നാ മുഹ്താജൂനൈലൈഹാ, ഞങ്ങൾ അതിലേക്ക് വല്ലാത്ത ആവശ്യമുള്ളവരാ, ഞങ്ങൾ ഖബറിലാണ് എന്ന് ഇവൽ ആര് ഈ ആത്മാക്കൾ പറയുന്ന. ഫഇം ബഖിൽ തും ബിഹാ, ഇനി നിങ്ങൾ സ്വതക്ക ചെയ്യാൻ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, ഒരു ഉരുള കൊണ്ട് സ്വതക്ക ചെയ്യാൻ നിങ്ങൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, മക്കളെ ഫീഹാദിഹില്ലൈലത്തിൽ മുബാറക്ക, ഈ ബറക്കത്തുള്ള രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കണേ. മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നിസ്കരിച്ചാൽ ആ മാതാപിതാക്കൾ ഓർമ്മയില്ലെങ്കിലും കൂലിട്ടുന്ന. അപ്പോൾ 27-ാം രാവിൻ്റെ അന്ന് നമ്മൾ ധാരാളം തഹജ്ജുദിനെ എണ്ണണ്ടോ, ഇഷ്ടം പോലെ നിസ്കരിച്ചൂടെ. വിത്ർ നിസ്കരിക്കണം, തറാവീ നിസ്കരിക്കണം, സ്വലാത്തുൽ അവ്വാബിനെ നിസ്കരിക്കണം. മിശാമാരിബിൻ്റെ അടിയിലാണ് ഏറ്റവും ചുരുങ്ങിയ രണ്ട് റക്അത്താണ്, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ടല്ലോ. നിസ്കരിച്ചിട്ട് റബ്ബേ ഇതിൻ്റെ കൂലി എൻ്റെ അമ്മാക്ക് കൊടുക്ക്, എൻ്റെ വാപ്പാ കൂടും ദ്വാരക്കെന്നെ, ഓലിങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുക. എന്നിട്ട് അവർ പറയാ, ഹൽമിൻ അഹദീ യദ്കുറുനാ, ഞങ്ങളെ ഓർക്കുന്ന വല്ലവരും ഉണ്ടോ. ഹൽമിൻ അഹദീ യതറഹമു അലൈനാ, ഞങ്ങളെ മേൽ കാരുണ്യം ചെയ്യുന്ന വല്ലവരും ഉണ്ടോ. ഹൽമിൻ അഹദിൻ യദ്കുറു ഉർബതനാ, ഞങ്ങളെ വിദേശത്തല്ലേ, ഞങ്ങൾ അടുത്താണെങ്കിലും വിദേശത്തല്ലേ, ഞങ്ങളെ ഈ വൈദേശികത്വം ഓർക്കുന്ന വല്ലവരും ഉണ്ടോ. യാ മൻ സകൻതും ദുവരന, ഞങ്ങൾ ബുദ്ധിമുട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളിൽ താമസിക്കുന്നവരെ. വയാമന്നക്കത്തും നിസാ അന, ഞങ്ങളെ ഭാര്യമാരെ കല്യാണം കഴിച്ച് നടക്കുന്നവരെ. വയാമന്നക്കം തും ഫി ഔസഇ ഖുസൂരിന, ഞങ്ങളെ സുന്ദരമായ വലിയ വലിയ സൗദങ്ങൾ താമസിക്കുന്നവരെ. ഞങ്ങളെവിടെ അറിയോ, നഹ്നു ഫി അളിയഖി ഖുബൂരിന, ഞങ്ങൾ ഇടുക്കാർന്ന ഖബറിലാണ്. ഹൽ മിൻകും മൈ യതഫക്കറു ഫി ഉർബതിന, ഞങ്ങളെ കാര്യം ചിന്തിക്കുന്നവർ വല്ലവരും നിങ്ങളിലുണ്ടോ. ഞങ്ങളെ കിതാബൊക്കെ പൂട്ടപ്പെട്ടിരിക്കുന്നു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വ കുത്തുബുക്കും മൻസൂറ, നിങ്ങളെ കിതാബ് നിവർത്തപ്പെട്ടതാ, ഇനി നിങ്ങൾക്ക് എപ്പോഴും എന്തും ചെയ്യാം. നിങ്ങൾ ദുനിയാവിലാണല്ലോ, മരിച്ചിട്ടില്ലല്ലോ, ഒന്ന് ചെയ്യൂ, ഒരു സ്വതക്ക ചെയ്യൂ, ഞങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യൂ. ലൈസലിൽ മയ്യിത്തി ഫീ ലഹദിഹി ഫിത്ർ, മക്കളെ ഉപ്പാക്ക് ഖബറിൽ ചെറി പെരുന്നാളില്ല, വല അൽഹ ബലി പെരുന്നാളില്ല, വല ഖദ്റുൻ ഖദ്റിൻ്റെ വിത്രം, പിന്നെ ഖദ്റിൻ്റെ രാത്രിയൊന്നുമില്ല. മക്കളെ എന്നെ ഓർക്കൂ, എൻ്റെ ഭാര്യമാരെ, എൻ്റെ ഭർത്താക്കന്മാരെ, ഒന്ന് എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഈ വാൻതും ഖദ്റുസിക്കുത്തും, നിങ്ങൾക്ക് എല്ലാം നൽകപ്പെട്ടല്ലോ, നിങ്ങൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഫഖ്തനിമൂ, നിങ്ങൾ മുതലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുടുംബത്തിൻ്റെ ആത്മാക്കൾ വരുമെന്നാണ് 13-ാമത്തെ അഭിപ്രായം. ബർറൂഹു എന്നതിൻ്റെ 14-ാമത്തെ അഭിപ്രായം, അൽ മുറാദു ബിർറൂഹി അർറഹ്മാ, റഹ്മത്ത് എന്നാണ്. യബ്അസുല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മഅ റഹ്മത്തി അലാ ഇബാദിൽ അഹ്യാ, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശാലമായ റഹ്മത്തും കൊണ്ടുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ഇവിടുത്തെ എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കും, അപ്പം പിന്നെ ബാക്കിയാവും. അപ്പം അല്ലാഹ് പറയും, എന്നാ നീ മരിച്ചവർക്കും കൊടുത്ത ആളി അറിയും,
പിന്നെയും ബാക്കിയാവും. ഇനി എന്താ ചെയ്യേണ്ടിയിരിക്കും, ഇനി എന്താ റബ്ബേക്കാണ്. അപ്പം അള്ള പറയും, ഖസായിനു റഹ്മത്തി മംലൂവ, ജിബ്രീലെ എൻ്റെ ഖജനാവ് നിറഞ്ഞിക്കുക, അതങ്ങനെ കഴിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ബാക്കി എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ അള്ള പറയും, എന്നാൽ ഇക്സിമിൽ ബാക്കിയ അലൽ കുഫാരി ഫീ ദാരിൽ ഹർബ്, അമുസ്ലിങ്ങളുടെ നാട്ടിലുള്ള ആ അമുസ്ലിം രാജ്യത്തുള്ള കുഫാറിൻ്റെ മേൽ ചെലവഴിക്കാൻ വേണ്ടി പറയും. ആഹാ, അള്ളാഹു റഹ്മാനല്ലേ. അങ്ങനെ ഫയഖസിമു ജിബ്രീലു അലൈഹിസ്സലാം അലാ മം ഫീ ഇൽമില്ലാഹി അന്നഹു യമൂത്തു മുസ്ലിമാ, എല്ലാവർക്കും കൂടെ എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുക്കുന്നില്ല, അള്ളാഹുവിൻ്റെ അറിവിൽ ചിലർ കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്ന പല ആളുകളുമുണ്ട്. അങ്ങനത്തെ അവിശ്വാസികൾക്ക് ഈ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ പല അഭിപ്രായങ്ങളുമുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ ഖദ്റിൻ്റെ രാത്രി അവർണ്ണനീയമായ രാത്രിയാണ്. അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇങ്ങനെ പറയാം, ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ഷഹ്ർ എന്ന് പറയാം. ആയിരം മാസത്തിലേറെ ഗുണഗണങ്ങളുള്ള രാത്രിയാണ്. ഇന്ന് 23-ാം രാവാണ്, പ്രതീക്ഷിക്കപ്പെടാൻ പറ്റിയ രാത്രിയാണ്. അള്ളാഹു ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതരായ യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.